നമസ്കാരം. ഫെഡറലിസത്തിന് വിരുദ്ധവും തങ്ങളുടെ സംസ്ഥാനങ്ങളോട് അങ്ങേയറ്റവും വിവേചനപരവുമാണെന്ന് അവർ കരുതുന്ന ഒരു കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധ സൂചകമായി പ്രതിപക്ഷം ഭരിക്കുന്ന മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ കേന്ദ്ര തിങ്ക് ടാങ്ക് നീതി ആയോഗിന്റെ ജൂലൈ 27 യോഗം ബഹിഷ്കരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം നടക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയും ദ്രാവിഡ മുന്നേറ്റ കഴകം നേതാവുമായ MK സ്റ്റാലിൻ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഇന്നലെ വൈകുന്നേരം തന്റെ നീക്കം അദ്ദേഹം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കോൺഗ്രസ് പ്രവർത്തകൻ KCയും 3 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും കർണാടകയിലെ സിദ്ധാരാമയ്യ, ഹിമാചൽ പ്രദേശിലെ സുഖ്വീന്ദർ സിംഗ് സുഖു, തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി എന്നിവരും യോഗം ബഹിഷ്കരിക്കുമെന്ന് വേണുഗോപാൽ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവരും യോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനം അറിയിച്ചതായി അറിയുന്നുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മാധ്യമങ്ങളോട് ഇങ്ങനെയാണ്: ചൊവ്വാഴ്ച വൈകുന്നേരം നടന്ന ഇന്ത്യൻ പാർട്ടികളുടെ പാർലമെന്റ് ഫ്ലോർ ലീഡർമാരുടെ യോഗത്തിൽ നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാനുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ തീരുമാനം ചർച്ച ചെയ്യപ്പെടുകയും പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ബഹിഷ്കരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രതിഷേധ സൂചകമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കോൺഗ്രസിന്റെ KC വേണുഗോപാൽ എക്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ശരിക്കും കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച യൂണിയൻ ബജറ്റ് അങ്ങേയറ്റം വിവേചനപരവും അപകടകരവുമായിരുന്നു. അത് കേന്ദ്ര ഗവൺമെന്റ് പാലിക്കേണ്ട ഫെഡറലിസത്തിന്റെയും നീതിയുടെയും തത്വങ്ങൾക്ക് വിരുദ്ധവുമാണ്. ഈ സർക്കാരിന്റെ നിലപാട് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധവുമാണ്. ഈ ഭരണത്തിന്റെ യഥാർത്ഥ വിവേചനപരമായ നിറം മറയ്ക്കാൻ മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കില്ലെന്നും വേണുഗോപാൽ എക്സിൽ കുറിച്ചു. കേന്ദ്ര ബജറ്റിൽ തങ്ങളുടെ സംസ്ഥാനങ്ങളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യ ബ്ലോക്കിലെ പ്രതിപക്ഷ നേതാക്കളും ഇന്നലെ പാർലമെന്റിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അത് പിന്നെ എന്തായാലും അങ്ങനെയല്ലേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. തൃണമൂൽ കോൺഗ്രസിലെ തങ്ങളുടെ സഹപ്രവർത്തകരുമായും അവർ അവരുടേതായ കൂട്ടായ തീരുമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. എന്നാൽ യോഗത്തിൽ പങ്കെടുക്കാൻ മമതാ ബാനർജി തീരുമാനിച്ചതായാണ് പറയുന്നത്. അവർ യോഗത്തിൽ പ്രധാനമന്ത്രിയോട് നേരിട്ട് വിഷയം ഉന്നയിക്കുമെന്നും മുതിർന്ന പ്രതിപക്ഷ നേതാക്കൾ പറയുകയുണ്ടായി.